പറയാൻ പറ്റത്തില്ല ഒട്ടും. അപ്പോൾ നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചയും യു മൈറ്റ് ഫീൽ എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് വിത്ത് ദ വെദർ ഹിയർ, ബിക്കോസ് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. കാരണം സൺലൈറ്റ് കുറച്ച് കുറവാണ് ഇവിടെ. ഇപ്പൊ ഞങ്ങൾ സൺലൈറ്റിന്റെ ഫേസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് ഓൾവേസ് കോമൺ ഹിയർ. ഒന്നും നമ്മളൊന്നും യൂസ് ചെയ്യാം, പിന്നെ നമുക്കൊന്നും തോന്നിയില്ല. കാരണം നമുക്ക് മനസ്സിലായി ഇത്രയും ഇത്രയേ ഉള്ളൂ അങ്ങനെ. സോ അതൊരു ഫാക്ടറാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ വെദറും കൾച്ചറിനെ പറ്റി പറയാനുള്ളത്. Thing what we wanted to tell you about is that നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കുറച്ച് കറൻസി കൈ സൂക്ഷിക്കുക. ഓക്കെ, വരുന്ന സമയത്ത് നിങ്ങൾ പൗണ്ട്സ് ആക്കി അതിനെ പൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ. ഓക്കെ, ഹോസ്പിറ്റലിൽ നമുക്ക് 1000 pounds നമുക്ക് അഡ്വാൻസ് ആയിട്ട് തരും കേട്ടോ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നമുക്ക് 1000 pounds ആദ്യമേ തന്നിരുന്നു. പക്ഷേ അതിപ്പം എന്താ പറയാ, അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതിപ്പോൾ എല്ലാ ഹോസ്പിറ്റലും റിക്വയറും ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ പറയാണ്, കയ്യിലൊരു കുറച്ച് എമൗണ്ട് നിങ്ങൾ കൊണ്ടുവരിക. സോ ദ നെക്സ്റ്റ് കൺസേൺ, ഓക്കെ, ഞങ്ങൾ ഇവിടെ വന്നപ്പം നമ്മുടെ സ്ഥലത്തിനെ പറ്റി പറഞ്ഞു, ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മുടെ അടുത്ത കൺസേൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഹോസ്പിറ്റൽ വെൽക്കം ചെയ്യുന്നത്. അതൊരു വലിയൊരു കൺസേൺ തന്നെയായിരുന്നു. കാരണം നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ പിന്നീട് ഞങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ബൈ ദി എൻഡ് ഓഫ് ആർ പ്രോസസ്സിംഗ് നിങ്ങളെ പിക്ക് ചെയ്യാൻ അവർ ടാക്സി വിടുന്നുണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ അതും വറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ഞങ്ങൾക്ക് വെരി സിസ്റ്റമാറ്റിക്, വെരി സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസും. സിം കാർഡ് പോലും എവിടെ നിന്ന് മേടിക്കേണ്ടതെന്ന് ആ ഷോപ്പിന്റെ പേര് വരെ അവര് മെയിൽ അയച്ചിട്ടുണ്ട്. അതാണ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. അതിൽ ആണെങ്കിൽ നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മുടെ നെയിം ബോർഡ് പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്ലക്കാർഡ് വെച്ചിട്ടുണ്ടാവും, പേരും ഹോസ്പിറ്റലിന്റെ പേരും നമ്മുടെ പേരും വെച്ചിട്ട്. സോ അത് ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ എല്ലാ ഹോസ്പിറ്റൽസിലും ഉള്ള, അല്ലാതെ നമ്മുടെ മാത്രം ഹോസ്പിറ്റലിലെ കാര്യമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. സോ ദാറ്റ് ആരെങ്കിലും ഇത് കാണുന്നവരിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, അത് ഞങ്ങളുടെ ഈ ഹോസ്പിറ്റൽ ഹാരഗേറ്റിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എവറിത്തിങ് ഇസ് പ്രീ പ്ലാൻ ആൻഡ് എവറിത്തിങ് ഇസ് വോട്ട് ഇസ് ലൈക്ക് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്, മനസ്സിലായി. അതുകൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറി എടുത്ത് പെട്ടിയിട്ടെടുക്കുക, എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇന്ന് പോരുക, ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നമ്മളെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം അക്കോമഡേഷൻ, ഇനി അതാണ് അക്കോമഡേഷൻ. സോ ഞങ്ങളിവിടെ വന്ന് കയറി, വി ഗോട്ട് ഇൻ ടു ആർ അക്കോമഡേഷൻ. ഹോസ്പിറ്റൽ അക്കോമഡേഷൻ നമുക്ക് 3 months അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അക്കോമഡേഷൻ ഞങ്ങൾ കയറി കഴിയുമ്പോൾ കാണുന്ന സീൻ ഇസ് ദാറ്റ് എവറിത്തിങ് ഇസ് ഫുള്ളി ഫർണിഷ്ഡ്. ഇസ് ലിവിംഗ് റൂംസ്, നമ്മുടെ ബെഡ്റൂംസ് എല്ലാം കൊണ്ട് ഫർണിഷ്ഡ് ആണ്. ആൻഡ് ഞങ്ങളുടെ ഈ അക്കോമഡേഷന് നമ്മുടെ ലിവിംഗ് റൂമും പിന്നെ കിച്ചണും അല്ലേ നമ്മൾ ഷെയർ ചെയ്യണം. ബാക്കി എല്ലാം ദാറ്റ് ഇസ് നമ്മുടെ ബെഡ്റൂമും വാഷ്റൂമും സെപ്പറേറ്റ് ആണ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് യൂട്ടെൻസിൽസും കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല സത്യം പറഞ്ഞു. അതിപ്പോഴും ഞാൻ യൂസ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. എവറിത്തിങ് ഇസ് ഹിയർ, മനസ്സിലായോ. 3 months നമുക്ക് ഫ്രീ വൈഫൈ ഉണ്ട്, ഫ്രീ വൈഫൈ, ഇൻഡിവിജ്വൽ റൂംസിന് ഇൻഡിവിജ്വൽ വൈഫൈ, മനസ്സിലായോ. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ബില്ലിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ അക്കോമഡേഷൻ വൈസ് ഇപ്പം ഒരു ടെൻഷനും ഇല്ലാതാണ് നമ്മൾ ആദ്യത്തെ 3 months ഇവിടെ നിൽക്കുന്നത്. ആ 3 months നമുക്ക് ഒരുപാട് സേവിങ്സ് ചെയ്യാം. നമ്മളിവിടെ 3 months സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് മാറുമ്പോഴത്തേക്ക് ഇവർ നമുക്കൊരു ഹോം ബാക്ക് തരുന്നുണ്ട് കേട്ടോ. അത് പക്ഷേ എല്ലാ ഹോസ്പിറ്റൽസും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പേടി, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറയുമ്പോൾ ഓസ്കി എക്സാം ആയിരിക്കും. അപ്പം ഓസ്കി എക്സാമിന് നമ്മൾ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് രജിസ്റ്റർഡ് നേഴ്സ് ആയി.
ഏറ്റവും അടുത്ത സിറ്റി ഇസ് ലീഡ്സ്. അപ്പൊ ഞങ്ങൾ ലീഡ്സിൽ പോയിട്ടാണ് ബി ആർ ടി കാർഡ് കളക്ട് ചെയ്യുന്നത്. പോവാൻ പുറകാലത്ത് തന്നെ നമുക്ക് പോസ്റ്റ് ആയിട്ട് പിന്നും വന്നു. അങ്ങനെ അതിലോട്ടാണ് പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ 1,000 pounds ഇട്ട് തരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സാലറി എല്ലാം അതിലോട്ട് വരും. സോ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് ചെയ്തത്. അതിൽ വന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം ഞങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്ത ഇതെന്നും ഞങ്ങൾ വരുന്ന മുമ്പേ തന്നെ ഇതിൻ്റെ എല്ലാ അപ്പോയിൻമെന്റ്സും നമ്മുടെ ഹോസ്പിറ്റലിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഈസി ഫോർ അസ്. ഞങ്ങൾ ജസ്റ്റ് അവിടെ ഫിസിക്കലി ഒന്ന് പോയി പ്രസന്റ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വരിക, അത്രയേ ഉള്ളൂ കാര്യം. അത് നമ്മൾ ഒറ്റയ്ക്ക് വിളിക്കില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. ഇവിടെ വരുന്നവർ, സ്പെഷ്യലി ഹാറോഗേറ്റിലോട്ട് വരുന്നവർ, നിങ്ങൾ ഒട്ടുമേ വിഷമിക്കുക. നിങ്ങൾ വരുന്നത് നല്ലൊരു സ്ഥലത്തോട്ടാണ്. എവറിത്തിങ് ഈസ് പ്രീ പ്ലാൻഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. നത്തിങ് ഈസ് ടു ബി വറീഡ്. ഓക്കെ. സോ വിത്ത് ദിസ് നിങ്ങൾക്ക് എല്ലാം ഡൗട്ട്സും എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ കമൻറ്റ് സെഷനിൽ അറിയിക്കുക. സോ ദാറ്റ് വിൽ ബി റിപ്ലൈങ് ടു ഓൾ യുവർ കമൻറ്റ്സ്. ആൻഡ് ദെൻ നിങ്ങളിവിടെ വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങളും ഇവിടെ ഉണ്ടാവും. സോ ഡോണ്ട് വറി അബൌട്ട് എനിതിങ്. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ആൻഡ് മോർ വീഡിയോസ്. ഓൾറൈറ്റ്, അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഹോസ്പിറ്റൽ എങ്ങനെയാണ് ഞങ്ങളെ വെൽക്കം ചെയ്തതെന്ന് നോക്കാം. ഹോസ്പിറ്റൽസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല അത്. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ നമുക്ക് അത് ചെയ്യുന്നുണ്ട്. അത് പറയരുത്, അങ്ങനെ നല്ലൊരു പറഞ്ഞു തരുമോ? എല്ലാം ഉണ്ട്, വിത്ത് അയൺ ബോക്സ്. വിത്ത് അയൺ ബോക്സ് എന്തൊക്കെയാ? ഹ്ഹ്